ജോജുവിനെതിരായ ആക്രമണത്തെ ന്യായീകരിച്ച കെ സുധാകരൻ രംഗത്തെത്തി. വാഹനം തകർക്കാനുള്ള സാഹചര്യം ജോജു ഉണ്ടാക്കിയതാണെന്ന സുധാകരന്റെ ന്യായീകരണം. വാഹനം തകർത്തത് ജനരോഷത്തിന്റെ ഭാഗമാണെന്നും ജോജു ഗുണ്ടയെ പോലെ പെരുമാറിയെന്നും കെ സുധാകരൻ. ഒരു തറ ഗുണ്ട പോലെ അവിടെ പെരുമാറിയ സമരക്കാരോട്, പ്രത്യേകിച്ചും സ്ത്രീകളോട്, ആ സ്ത്രീകളോടൊക്കെ അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി സ്വീകരിക്കണം. വാഹനം തകർക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അവരല്ലേ? എന്തുകൊണ്ടാ തകർത്തത്? തകർത്തത് അദ്ദേഹം സമരക്കാർക്ക് നേരെ ചീറിപ്പായത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ എത്രയോ വാഹനങ്ങൾ അവിടെ നിന്നിട്ടില്ലേ? മറ്റേതെങ്കിലും ഒരു വാഹനത്തിന് നേരെ ഒരു ചില്ല് പൊളിഞ്ഞോ? അല്ലെ ഏതെങ്കിലും ഒരു വാഹനം കയ്യേറ്റം ചെയ്തോ? വിശദാംശങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. നൃപൻ, ഇത്രയും വലിയ സംഭവം മാധ്യമങ്ങളുടെ എല്ലാം വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ സുധാകരൻ പറയുന്നത് അദ്ദേഹം മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത്, മദ്യപിച്ചാണ് പ്രശ്നമുണ്ടാക്കിയത്, വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചു, അവർ പരാതി നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ സുധാകരൻ ചെയ്തത്. സ്വന്തം പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പോലും നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ന്യായീകരണത്തെ എങ്ങനെ വിലയിരുത്തണം? ജീന, 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ജോജു ജോർജ് എന്ന ചലച്ചിത്ര താരം ആ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിഷയത്തെ തുടർന്ന് ആ പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ വാഹനം തീർക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് പ്രവർത്തകരെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ വാഹനം തകർക്കാനുള്ള സാഹചര്യം നടൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന വിചിത്രവാദം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നടനെ അവഹേളിക്കുന്നുകൊണ്ട് മദ്യപിച്ച് അദ്ദേഹം പ്രശ്നമുണ്ടാക്കി എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. വനിതാ പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം തട്ടിക്കയറി. മദ്യപിച്ച് ജോജു പ്രതികരിച്ചപ്പോൾ പോലീസ് ഇടപെട്ടില്ല. സമരമുഖത്ത് ജോജു കാട്ടിയത് ഖേദകരമായിട്ടുള്ള പ്രവർത്തനമാണ്. മുണ്ടും മാടിക്കുത്തി ഗുണ്ടയെ പോലെയാണ് പെരുമാറിയത്. വാഹനം തകർക്കാനുള്ള സാഹചര്യം ജോജു തന്നെ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള വിചിത്രമായ വാദവും ഈ പ്രവർത്തകരെ പൂർണ്ണമായി ന്യായീകരിക്കുകയും കെ സുധാകരൻ ചെയ്യുന്നുണ്ട്. 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാര്യത്തിൽ പ്രവർത്തകരെ അദ്ദേഹം തള്ളിപ്പറയുന്നില്ല, മറിച്ച് സംസ്ഥാന ചലച്ചിത്ര വാർഡിലെ മികച്ച നടൻ കൂടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ഈ വിഷയത്തിൽ ലഭിക്കുന്നത്. അത്തരം ഒരാളിനെ ജോജു ജോർജിനെ പരസ്യമായി അവഹേളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഗുണ്ടയാണ്, അദ്ദേഹം മദ്യപിച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി. മാത്രമല്ല, പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രകോപനപരമായി നിലപാട് സ്വീകരിച്ച പ്രവർത്തകരെ പൂർണ്ണമായി കെ സുധാകരൻ ന്യായീകരിക്കുന്നുണ്ട്. കെ പി സി സി അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു തരത്തിലുള്ള പരിശോധന പോലും നടത്താതെ ഒരു നടനെ അവഹേളിക്കുകയും ഈ വിഷയത്തിൽ പ്രവർത്തകർ ന്യായീകരിക്കുകയും ചെയ്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം കൂടി. ശരീന്ദ്രപനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന നേതാവാണ്, ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ അദ്ദേഹം ഗുണ്ടയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ മോശമായി അദ്ദേഹത്തിനെതിരെ ജോജു വർദ്ധനെ സംസാരിച്ചു.